തിലകൻ ടെലിഫോണിൽ അയച്ചിരുന്നു കൊച്ചിയിൽ നിന്ന്. തിലകൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ തിലകൻ വിശേഷങ്ങൾ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. അതെ, തത്തോമസി എന്ന് പറഞ്ഞ ഒരു ചിട്ടി കമ്പനിയിലെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇഷ്ടംപോലെ ആളുകളെ ചേർത്തിട്ടുണ്ടായിരുന്നു. 10-25 വർഷക്കാലം അത് പ്രവർത്തിച്ച ഒരു കമ്പനിയാണ് സാർ. ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ? ഇപ്പൊ അത് പൊളിഞ്ഞിട്ട് ആളുകൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. കണ്ടമാന കേരളത്തിലൊട്ടാകേതാണ്ട് 10-15 ശതമാനം. അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണോ? തെലുങ്കനോട് വർക്ക് ചെയ്യുന്നതാണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെ കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ഒന്ന് അന്വേഷിക്കും. കാരണം നമുക്കത് വൺ സൈഡഡ് ആയിട്ട് പറയാൻ പാടില്ലല്ലോ. എന്താണ് അത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. കേട്ടോ തിലകൻ, താങ്ക് യു ഫോർ ജോയിനിങ്. നമുക്ക് കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വൺ സൈഡഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പറ്റില്ല. ഇനി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീകല. ശ്രീകല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്തൊക്കെയാ ശ്രീകല വിശേഷങ്ങൾ? കൊല്ലത്ത് എവിടെയാണ് ശ്രീകലയുടെ വീട്? ആയൂര്. ആയൂരാണ്. ആയൂർ എന്തൊക്കെയാ വർത്തമാനമുള്ളത്? മഴ പെയ്യുന്നുണ്ടോ അവിടെ ഞായറാഴ്ച രാവിലെ? ഇല്ല ഇല്ല, മഴയൊന്നും ഇല്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, തെളിഞ്ഞ പ്രഭാതമാണ്. അപ്പൊ സന്തോഷത്തോടെ കാര്യങ്ങൾ പറയൂ. സാറേ, എന്റെ ഭർത്താവാണെങ്കിൽ ഒരു വശം തളർന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാളാണ്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കും. ഇപ്പൊ ഞങ്ങൾ ലൈഫ് മിഷന്റെ വീടിന് വസ്തുവിനും വേണ്ടി അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഭൂമിയില്ലാത്തവരാ. അപ്പൊ ഇതുവരെയും പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയെ മുഖ്യമന്ത്രിയോട് ആരും പത്രപ്രതിനിധികൾ ആരും ചോദിക്കുന്നതായിട്ടും ഞങ്ങൾ കേൾക്കുന്നില്ല. ദയവായി സാറ് അത് ചോദിച്ചൊന്നും മനസ്സിലാക്കണമെന്ന്. തീർച്ചയായിട്ടും ശ്രീകല, നമ്മൾ അക്കാര്യം നമ്മൾ അന്വേഷിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ലൈഫ് മിഷൻ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണങ്ങൾ പല സ്ഥലത്തും സംസ്ഥാനം നടക്കുന്നുണ്ട്. ആ പദ്ധതികളൊന്നും മാറ്റി വെക്കുന്നില്ല. ആ പദ്ധതികളുമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ വടക്കാഞ്ചേരിയിലുള്ള ഒരു പദ്ധതി മാത്രമേ വിവാദത്തിൽ പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ശ്രീകല ഓർക്കുക. എന്തായാലും ഇക്കാര്യം ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ഒരു അന്വേഷണം നടത്താം. ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. പ്രേക്ഷകർക്ക് വിളിക്കാം 0484. കൊയിലാണ്ടിയിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കുഞ്ഞികൃഷ്ണൻ, കൊയിലാണ്ടിയിലെ ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കോവിഡാണ്, ക്ലേശകരമാണ്. 2830510 ആണ് നമ്പർ നമുക്ക് വിളിക്കേണ്ട. മറ്റുള്ള പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. പറയൂ കുഞ്ഞികൃഷ്ണൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് കുഞ്ഞികൃഷ്ണൻ. കിട്ടിയാലും ഭാഗ്യം. ഞാൻ കൊയിലാണ്ടിയിലെ ഗേൾസ് ഹൈസ്കൂളിനടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഒരു പൊതു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. മൊത്തത്തിൽ ഈ പ്രദേശത്തുകാരുടെ മൊത്തം ഒരു ആവശ്യമാണ്. ഇത് റെയിലോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അനവധി 10-25 വർഷത്തെ പഴക്കമുണ്ട്. ഒരു ഓവർ ബ്രിഡ്ജ് ഇവിടെ കിട്ടുക എന്നുള്ളത് എത്രയോ സമരങ്ങൾ. കെ പി ഉണ്ണികൃഷ്ണൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോ തുടങ്ങിയ ഇതാണ് ഇതുവരെ. അപ്പൊ അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കെട്ടണം എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അതുപോലെ ഓവർ ബ്രിഡ്ജ് ഒക്കെ പിഡബ്ല്യൂഡിയുടെ കീഴിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മന്ത്രി സുധാകരന്റെ ശ്രദ്ധയിലും നമുക്കിത് കൊണ്ടുവരാം. താങ്കൾ കാത്തിരുന്നുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ജോയിനിങ്. ബിന്ദുജ അമ്പലപ്പുഴയിൽ നിന്ന് ബിന്ദുജ നമുക്കൊപ്പം ചേരുന്നു. ബിന്ദുജ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ വിശേഷങ്ങൾ ബിന്ദുജ? ഗുഡ് മോർണിംഗ് സാർ. എന്റെ പേര് ബിന്ദുജ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ആ, എന്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾ 8 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുക. ഇപ്പൊ 2 വർഷം എനിക്ക് റേഷൻ കാർഡ് കിട്ടിയിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയ റേഷൻ കാർഡ് വെള്ള കാർഡ്, അതായത് സർക്കാർ ജീവനക്കാരുള്ള കാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റേഷൻ കാർഡ് വഴിയുള്ള യാതൊരു ആനുകൂല്യങ്ങളും സാറെ എനിക്ക് കിട്ടുന്നില്ല. 8 വർഷമായിട്ട് ഞാനും 2 കുഞ്ഞുങ്ങളും വാടകയ്ക്കാണ് താമസിക്കുന്നത്. ബിന്ദുജ ഒരു കാര്യം ചെയ്യാം, മനസ്സിലായി. ബിന്ദുജ ക്ലേശകരമായിട്ട് ജീവിക്കാൻ മനസ്സിലായി. ഈ ബിന്ദുജ സർക്കാരിനോ അല്ലെങ്കിൽ തഹസീൽദാർക്കോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്കോ അയച്ചിട്ടുള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ഒരു പരാതി നമ്മുടെ വാർത്താ വിഭാഗത്തിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തോടെ ഈ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് അയച്ചു കൊടുക്കാം. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസോ അല്ലെങ്കിൽ തഹസീൽദാരുടെ ഓഫീസോ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബിന്ദുജയുടെ ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത്. വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഇനി ഇടുക്കിയിൽ നിന്ന് ഓമന നമുക്കൊപ്പം ചേരുന്നു. ഓമന, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഇടുക്കിയിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ ഓമന? ഗുഡ് മോർണിംഗ് സാർ. ഇന്നിപ്പോ എന്താ നല്ല തെളിഞ്ഞ പ്രഭാതമാണ്. ഓ, സന്തോഷം. മഴയില്ല. ആ, പറയൂ ഓമന. അയ്യ, ഞാൻ വിളിക്കുന്നത് എന്റെ അയൽവാസിയുടെ കാര്യത്തിന് വേണ്ടിയാണ് സാർ. അതെ, അവർക്ക് ലൈഫിന്റെ വീട് അനുവദിച്ചിരുന്നു. അവര് ആദ്യത്തെ ഗഡു അവർക്ക് പൈസ ഇതുവരെയും കൊടുത്തിട്ടില്ല. അവരോട് അവര് താലൂക്കിൽ നിന്നും അറിയിച്ചത് നിങ്ങൾക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്, എഗ്രിമെന്റ് വയ്ക്കാൻ പറഞ്ഞു. എഗ്രിമെന്റ് വെച്ചു. അവർ തറയുടെ പണിയെല്ലാം, കടവും വിലയും എല്ലാം വാങ്ങി ആ തറയുടെ പണി പൂർത്തീകരിച്ചിട്ടും 4-5 മാസങ്ങളായി സാർ. ഇതുവരെയും അവരുടെ 1 ഗഡു പോലും പൈസ അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്.
ആ കുടുംബത്തെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടിയാണ് 24 തീർച്ചയായിട്ടും 24 ഇപ്പൊ അത് കേൾക്കേണ്ട ആൾക്കാർ കേട്ടുകയാണ് നമ്മൾ വിശ്വസിക്കുകയാണ്. എന്തായാലും അതിന്റെ എന്തെങ്കിലും വല്ല കുറിപ്പോ കത്തോ പരാതിയോ അപേക്ഷയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഒരു ശുപാർശയോടെ തന്നെ അവർക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അതൊരു വാർത്താ പ്രാധാന്യത്തോടെ നമുക്കത് പ്രക്ഷേപണം ചെയ്യും ചെയ്യാം. നിങ്ങൾ ഇക്കാര്യം അങ്ങനെ ചെയ്യൂ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പണം കൊടുത്തതിന് ശേഷമാണ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം. ഇക്കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഇപ്പൊ ഇന്ന് സമയപരിമിതി പോലും നമ്മൾ ചിറ്റാറ്റ് വിത്ത് എസ് കെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയിപ്പോ ഒരാളെ കൂടി എടുക്കണമെന്ന് പറയുന്നു ജിഷ. അരൂരിലെ ജിഷ കൂടി ടെലിഫോൺ ലൈനിൽ കാത്തു നിൽക്കുകയായിരുന്നു. ജിഷ, ഗുഡ് മോർണിംഗ്. വേഗം പറഞ്ഞോളൂ ജിഷ, എന്തൊക്കെയാ വിശേഷം? ഗുഡ് മോർണിംഗ് സർ. ഞങ്ങള് കോഴി പരിപാടി കേൾക്കാറുണ്ട്, വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എനിക്കും എന്റെ ഭർത്താവിന് ഞങ്ങള് കുടുംബത്തിലെല്ലാവരും എനിക്കും ഇഷ്ടമാണല്ലോ. അതല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സമയം കഴിഞ്ഞിട്ട് ജീഷയോട് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷം ജീഷ. മറ്റൊരവസരത്തിൽ വിളിക്കും, നമുക്ക് വിശേഷമായിട്ട് സംസാരിക്കാം.